നമസ്കാരം. കഴിഞ്ഞ ദിവസം SDPIയുടെ ഒരു നേതാവ് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിനോട് പറയുന്നു, നിയമം മണ്ഡലം എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ നിയമത്തിന് BJPയുടെ ഏക MLA ഉള്ള സ്ഥലമാണ്, അവിടെ BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യിക്കുമെന്ന് പറഞ്ഞ് ഇടതും വലതും ഒക്കെ രണ്ടും കൽപ്പിച്ച് കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ SDPI പോലൊരു പാർട്ടിയുണ്ട്, അവരിപ്പം ആ നിയമത്ത് സ്ഥാനാർത്ഥികളെ ഒന്നും നിർത്തിയിട്ടില്ല. അവർ നിയമത്ത് മാത്രമല്ല, നിയമത്തും കഴക്കൂട്ടത്തും സ്ഥാനാർത്ഥികളെ ഒന്നും നിർത്താതെ അവർ വോട്ട് മൊത്തത്തിൽ LDFന് കൊടുക്കുമെന്നാണ് അവർ പരസ്യമായിട്ട് തന്നെ പറയുന്നത്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ നിർത്താതിരിക്കുകയോ ഒക്കെ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുക്കാം, അതൊക്കെയാണല്ലോ ജനാധിപത്യം. പക്ഷേ ഇവിടെ വിഷയം അതല്ല. നിയമത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഏകദേശം 30,000 വോട്ടിന് അടുത്താണ്. അപ്പോൾ ആ ന്യൂനപക്ഷ വോട്ടുകളിൽ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, മുസ്ലിം വോട്ടുകളുണ്ട്. മുസ്ലിം വോട്ടുകൾ ഏകദേശം 20,000 എന്ന് കണക്ക് കൂട്ടിയാൽ ഈ SDPIയുടെ നേതാവ് പറയുന്നത് അവർക്ക് അവിടെ 10,000 വോട്ടുണ്ടെന്നാണ് പറയുന്നത്. ദാ അവിടെ ആ കണക്കിലാണ് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്. അതൊരു അപകടകരമായ കണക്കാണ്. അതായത് SDPIയുടെ നേതാവ് പറയുന്നു അവിടെ അവർക്ക് 10,000 വോട്ടുണ്ടോ എന്ന്. അപ്പോൾ SDPI എന്ന ആ പേരിൽ അറിയപ്പെടുന്ന പാർട്ടി അതിനു മുമ്പ് പല പേരിലും അറിയപ്പെട്ടിരുന്നത്, ഓരോ തവണയും നിരോധനം കിട്ടുമ്പോൾ അവർ പേര് മാറ്റി ഇപ്പോൾ SDPI എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പാർട്ടികളൊക്കെ ഏതെങ്കിലും ഒരു തീവ്രവാദ കേസിൽപ്പെട്ട് നിരോധനം കിട്ടുമ്പോൾ, അതായത് ആ പാർട്ടിക്ക് നിരോധനം കിട്ടുമ്പോൾ അവർ പുതിയ പേരിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭീകരവാദ ബന്ധമുള്ള പാർട്ടി എന്ന നിലയിലാണ് ആ ഒരു ഇമേജാണ് SDPI പോലെ ഒരു പാർട്ടിക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ നേതാവ് വന്നിട്ട് പറയുകയാണ് ഈ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ഈ പ്രത്യേക വിഭാഗത്തിൽ 20,000 വോട്ടുണ്ടെങ്കിൽ അതിൽ 10,000 വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ അതെന്ത് സന്ദേശമാണ് മലയാളികൾക്ക് കൊടുക്കുന്നത് എന്നൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് രണ്ട് പേരിൽ ഒരാൾ തീവ്ര ചിന്താഗതിയുള്ള ഒരാളാണ് എന്ന് വരുന്നത് ആ സമൂഹത്തിന്, ആ പ്രത്യേക മതവിഭാഗത്തിന് ഏത് രീതിയിൽ മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരുപക്ഷെ ഈ നേതാവ് വെറുതെ തള്ളിവിട്ടതായിരിക്കാം, ഞങ്ങൾക്കവിടെ 10,000 വോട്ടുണ്ട്, ഇന്ന് ഓരോ പാർട്ടിക്കാരും പറയത്തില്ലേ ഞങ്ങൾക്ക് അവിടെ അത്ര വോട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഇത്ര വോട്ടുണ്ട്, ആ രീതിയിൽ ചുമ്മാ തള്ളിവിടുന്നതായിരിക്കാം 10,000 വോട്ട് നിയമത്തുണ്ടെന്ന്. പക്ഷേ അപ്പോൾ പോലും ഈ ഒരു സമുദായത്തിൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ സമുദായത്തിൻ്റേതായിട്ടുള്ള നേതാക്കന്മാരുണ്ട്, അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് പോലും മുസ്ലിങ്ങളെയാണ് കൂടുതലായിട്ട് പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ. അതെല്ലാവരും മതേതരമാണ് എന്ന് പറയുമ്പോൾ കൂടി ഒരു വശത്തോടെ ഇതും സമ്മതിച്ചു കൊടുക്കുന്നുണ്ടോ? അതിൽ കൂടുതൽ ആളുകൾ അവരുടെ നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗാണ്. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് ഇതിനെ എതിർത്ത് പറഞ്ഞുകൂടാ? SDPI വെറുതെ പറയുന്നതാണ്, അത്രയൊന്നും ആൾക്കാർ അവിടെ ഇല്ല എന്ന് പറയുന്നില്ല. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. പ്രശ്നം ഇത്രയേ ഉള്ളൂ, 20,000 പേരുണ്ട് എന്ന് പറയുന്നിടത്ത് SDPIക്ക് 10,000 വോട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമൂഹത്തിനെ പറ്റി മറ്റു സമൂഹം എന്തായിരിക്കും ധരിക്കുക? ഈ രണ്ടിലൊരാൾ തീവ്ര ചിന്താഗതിയുള്ള ആൾക്കാരല്ലേ എന്നല്ലേ ചിന്തിക്കൂ സാമാന്യ ബോധമുള്ള ജനം? ഇത് ആ സമുദായത്തിന് ഭൂഷണമാണോ? എന്തുകൊണ്ട് അവർ പറയുന്നില്ല, SDPI പറയുന്നത് വെറും പൊള്ളയായിട്ടുള്ള അവകാശവാദമാണ്, ഞങ്ങൾ SDPIക്ക് വോട്ട് കൊടുക്കുന്നവരല്ല, അല്ലെങ്കിൽ അവരുടെ തത്വശാസ്ത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു രാഷ്ട്രീയ ചിന്താഗതിയിൽ കൂടെ ചരിക്കുന്നവരല്ല ഞങ്ങളെന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ആ സമൂഹത്തിലുള്ളവർക്കില്ലേ? എന്തുകൊണ്ടാണ് അവർ നിശബ്ദരാകുന്നത് എന്ന കാര്യത്തിലാണ് അത്ഭുതം തോന്നുന്നത്. എന്തായാലും ഈ ആ ഒരു അവകാശവാദവും ആ ഒരു പ്രസ്താവനയൊക്കെ ഒരു സമുദായത്തിന് സംശയനിഴലിൽ നിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.